வெல்கம் டு கேண்டலா பிசிக்ஸ் அகாடமி. வீடியோ நம்ம டிஸ்கஸ் செய்யனாயிட்டே போகுது கேட்டகரி கேட்டகரி த்ரீ ഫിസിക്കൽ സയൻസ്. കാൻഡല ഫിസിക്സ് അക്കാദമി ഓൺലൈൻ കോച്ചിംഗിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന ഓൺലൈൻ ക്ലാസിന്റെ ഭാഗമായിട്ടുള്ള ലൈറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആയിട്ടുള്ള റിഫ്രാക്ഷൻ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആർക്കെങ്കിലും നമ്മുടെ ഓൺലൈൻ കോച്ചിംഗിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ 79 94 97 14 19. ഈ നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സ് ഫീസും ബാക്കിയുള്ള ഡീറ്റെയിൽസും നമ്മൾ ഇവിടെ നിന്നും പറഞ്ഞ് തരുന്നതായിരിക്കും. അപ്പൊ എന്താണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. തൽക്കാലം വിചാരിക്കുക ഇത് നമ്മുടെ ഒരു ഇന്റർഫേസ് ആണെന്ന് വിചാരിക്കുക. ഇന്റർഫേസ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ അതിന് റയറർ മീഡിയം എന്ന് പറയാം, ഇതിന് നമുക്കിവിടെ ഡെൻസർ മീഡിയം എന്നും പറയാം. റയറർ മീഡിയത്തിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്കിവിടെ എയർ പറയാം, ഡെൻസർ മീഡിയത്തിന്റെ എക്സാമ്പിൾ ആയിട്ട് ഗ്ലാസും നമുക്കിവിടെ മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി എന്ത് ചെയ്യണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റയറർ മീഡിയവും ഡെൻസർ മീഡിയവും കൂടി ചേരുന്ന ഈ ഒരു പോയിന്റിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു നോർമല് നമ്മളിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യാണ്. എന്താണ് മാർക്ക് ചെയ്യുന്നത്? ഒരു നോർമല് നമ്മളിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുകയാണ്. അപ്പൊ ഇത് റയറർ മീഡിയം, ഇത് ഡെൻസർ മീഡിയം. റയറർ മീഡിയത്തിന്റെ ഉദാഹരണമാണ് എയർ, ഡെൻസർ മീഡിയത്തിന്റെ ഉദാഹരണമാണ് ഗ്ലാസ്. ഇതെന്താണ്? നോർമൽ ആയിട്ടാണ് നമ്മളിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുന്നത്. ഇനി നോക്കാം, ഒരു ലൈറ്റ് റേ ഇങ്ങനെ വരുന്നു. ആ ലൈറ്റ് റേ ഇങ്ങനെ വന്നിട്ട് ഈ ഒരു പോയിന്റിൽ ഇങ്ങനെ ഇൻസിഡന്റ് ചെയ്യാണ്. സാധാരണ എന്ത് സംഭവിക്കുക? ഈ ലൈറ്റ് റേ എന്ന് പറയുന്നത് ഇടിച്ചു കഴിയുമ്പോൾ ഗ്ലാസിലേക്ക് എന്റർ ചെയ്ത് ഇതുപോലെ ഇങ്ങനെ പോകേണ്ടത് ആയിരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ ഇത് എന്ന് പറഞ്ഞ എന്താണ്? ഒരു പോയിന്റ് ഓ, ഇത് നമ്മുടെ പി ആണെന്ന് വിചാരിക്കുക. അപ്പൊ പി ഒ എന്ന് പറയുന്ന റേ നേരെ ഇവിടെ വന്ന് ഇടിക്കുന്നു, ഈ നോർമൽ ഇടിക്കുന്നു. ഇടിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് ഈ റേ എന്ന് പറയുന്ന നേരെ ഇങ്ങനെ പോകേണ്ടതായിരുന്നു. പക്ഷേ ലൈറ്റ് റേക്ക് പതുക്കെ ഒരു ബെൻഡിങ് സംഭവിച്ച് ലൈറ്റ് റേ ഈ ലെവലിലാണ് പാസ് ചെയ്ത് പോവുക. ഇങ്ങനെ പോകേണ്ട, ഡോട്ടഡ് ലൈനിലൂടെ പോകേണ്ട റേ എന്ന് പറയുന്നത് എന്താണ് സംഭവിക്കുന്നത്? നോർമലിന് പാരലൽ കുറച്ച് ഇങ്ങോട്ട് ഉള്ളിലേക്ക് നീങ്ങിയിട്ടാണ് പാസ് ചെയ്ത് പോകുന്നത്. അപ്പൊ ഈ നോർമലും ഈ പി ഒന് നമുക്ക് ഇൻസിഡന്റ് റേ എന്ന് പറയാം. നോർമലും ഇൻസിഡന്റ് റേയും കൂടി ഉണ്ടാക്കുന്ന ആംഗിളിനെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ എന്ന് പറയാം. ഇതിന് നമുക്ക് ഒ ആർ എന്ന് പറയുന്നത് റിഫ്രാക്റ്റഡ് റേ ആണ്. റിഫ്രാക്റ്റഡ് റേയും നോർമലും കൂടി ഉണ്ടാക്കുന്ന ഈ ആംഗിളിനെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന പേരിലും നമുക്കിവിടെ മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഒന്നാമത്തെ ഒരു എക്സ്പെരിമെന്റിൽ നിന്ന് കിട്ടുന്ന ഐഡിയ എന്താണ്? ലൈറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലൈറ്റ് റേ എന്ന് പറയുന്നത് ഒരു റയറർ മീഡിയം ഡെൻസർ മീഡിയം ഇന്റർഫേസിൽ വന്ന് ഒരു നോർമലിൽ വന്ന് ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിക്കും പോകേണ്ട പാത്തിൽ നിന്ന് ഡീവിയേഷൻ സംഭവിച്ച് എന്ത് സംഭവിക്കുന്നു? നോർമലിന്റെ അടുത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വരാനായിട്ടുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്താണ്? റിഫ്രാക്ഷൻ ആണ് എന്നുള്ളത് പറയാനായിട്ട് സാധിക്കും. ഇതാണ് ഒന്നാമത്തെ ഒരു ഉദാഹരണം. ഇനി തിരിച്ച് ഇത് റയറിൽ നിന്നും ഡെൻസറിലേക്ക് അല്ല വന്ന്, ഇനി ഡെൻസർ മീഡിയത്തിൽ നിന്നും റയറർ മീഡിയത്തിലേക്ക് വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും? അത് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ നമ്മളിനി രണ്ടാമത്തെ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാണ്. ഇന്റർഫേസ് മാർക്ക് ചെയ്യുന്നു. ഈ ഒരു റീജിയണലായിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഒരു നോർമല് നമ്മളിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യാണ്. ഇതിന് ഡെൻസർ മീഡിയം, ഇത് റയറർ മീഡിയം. അപ്പൊ ഡെൻസർ മീഡിയം ആയിട്ട് നമ്മളിവിടെ ഗ്ലാസ് മാർക്ക് ചെയ്യുന്നു, റയറർ മീഡിയം ആയിട്ട് ഇവിടെ നമ്മൾ എയർ മാർക്ക് ചെയ്യാണ്. നേരത്തെ വരച്ച പോലെ തന്നെ ഒരു ലൈറ്റ് റേ ഇങ്ങനെ വന്ന് ഇത് പിടിക്കുകയാണ്. ഇത് നോർമലാണ്, ഇത് ഒ ആണ്, ഇത് പി ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മുടെ കോൺസെപ്റ്റ് അനുസരിച്ച് ലൈറ്റ് റേ എങ്ങനെ പാസ് ചെയ്ത് പോകണമായിരുന്നു? ഇതുപോലെ പോകേണ്ടതായിരുന്നു. പക്ഷെ ടെൻസർ മീഡിയത്തിൽ നിന്നും റയറർ മീഡിയത്തിലേക്കാണ് ലൈറ്റ് വരുന്നത് എന്നുണ്ടെങ്കിൽ ലൈറ്റിന്റെ പാത്തിന് ഡീവിയേഷൻ സംഭവിക്കും, അത് നോർമലിൽ നിന്നും അകന്നു പോവുകയാണ് ചെയ്യുക. ആദ്യത്തെ കണ്ടീഷൻ എങ്ങനെയായിരുന്നു? അടുത്ത് വരികയായിരുന്നു. എന്നാൽ ടെൻസർ ടു റയറർ മീഡിയ ആണെങ്കിൽ ഡീവിയേറ്റ് എവേ ഫ്രം ദ നോർമൽ ആയിട്ട് മാറാണ് ചെയ്യുക. അപ്പൊ ഈ ഒരു ആംഗിളിനെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ എന്ന് പറയാം, ഇതിനെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആർ എന്നും പറയുവാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലായത് എന്താണ്? രണ്ട് ഡിഫറെന്റ് ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള മീഡിയത്തിലൂടെ ലൈറ്റ് പാസ് ചെയ്ത് വരികയാണെങ്കിൽ ലൈറ്റിന്റെ റിഫ്രാക്റ്റഡ് റേ എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിന് എന്തുണ്ടാകും? ചെറിയ ഒരു ഡീവിയേഷൻ സംഭവിക്കുകയാണ് ചെയ്യുക. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. നമ്മളിത് ഇന്റർഫേസ് മാർക്ക് ചെയ്യുന്നു, ഇത് ഡെൻസർ മീഡിയം, ഇത് റയറർ മീഡിയം, ഇത് എന്ന് പറയുന്നത് നമ്മുടെ നോർമല് ആണ് എന്ന് വിചാരിക്കുക. ലൈറ്റ് എന്ന് പറയുന്നത് ഈ നോർമലിന് പാരലൽ ഡിറക്ഷനിൽ വരികയാണ് എന്നുണ്ടെങ്കിൽ
റിഫ്രാക്റ്റഡ് റേക്ക് ഒരു കാരണവശാലും എന്ത് സംഭവിക്കില്ല, ഡീവിയേഷൻ സംഭവിക്കില്ല. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇതുപോലെ തന്നെ നമുക്ക് വീണ്ടും പറയാം, നമ്മൾ ഇന്റർഫേസ് മാർക്ക് ചെയ്യുന്നു, ഇത് റെയറർ മീഡിയം, ഇത് ഡെൻസർ മീഡിയം. ലൈറ്റ് നോർമലിനെ പാരലൽ ഡിറക്ഷനിൽ വരികയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോഴും എന്ത് സംഭവിക്കില്ല, ഡീവിയേഷൻ സംഭവിക്കില്ല. അപ്പൊ മീഡിയം എങ്ങനെയായാലും വരുമതില്ല, നോർമലിന് പാരലൽ ഡിറക്ഷനിൽ വരികയാണെന്നുണ്ടെങ്കിൽ റിഫ്രാക്റ്റഡ് റേക്ക് എന്ത് സംഭവിക്കുന്നില്ല, ഡീവിയേഷൻ സംഭവിക്കില്ല. എന്നാലൊരു തീറ്റ ആംഗിൾ ഡിഗ്രിയിലാണ് നമ്മുടെ ലൈറ്റ് റേ വരുന്നത് എന്നുണ്ടെങ്കിൽ റിഫ്രാക്റ്റഡ് റേക്ക് എന്താണ് സംഭവിക്കുക, ഡീവിയേഷൻ സംഭവിക്കുന്നു. അങ്ങനെ ഡീവിയേഷൻ സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ലൈറ്റിന്റെ പ്രോപ്പർട്ടീനെ പറയുന്ന പേരാണെന്ത്, റിഫ്രാക്ഷൻ എന്ന പേരിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് റിഫ്രാക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്, ഒരു ലൈറ്റ് റേ ഒരു ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഒരു മീഡിയത്തിലേക്ക് പാസ് ചെയ്യുമ്പോൾ ആ രണ്ടാമത്തെ മീഡിയത്തിലേക്ക് അല്ലെങ്കിൽ റിഫ്രാക്റ്റഡ് റേക്ക് എന്ത് സംഭവിക്കുന്നു, ഒരു ഡീവിയേഷൻ സംഭവിക്കുന്നു. ആ ഡീവിയേഷനെ പറയുന്ന പേരാണെന്ത്, റിഫ്രാക്ഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. റിഫ്രാക്ഷന്റെ ഓർക്കേണ്ട പോയിന്റ് ഇതാണ്, ഡെൻസർ റെയറർ മീഡിയത്തിൽ നിന്നും ഡെൻസർ മീഡിയത്തിലേക്കാണെന്നുണ്ടെങ്കിൽ ഡീവിയേഷൻ എങ്ങോട്ടേക്കായിരിക്കും, നോർമലിന്റെ അടുത്തേക്കായിരിക്കും. ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറർ മീഡിയത്തിലേക്കാണെങ്കിലോ ഡീവിയേഷൻ എങ്ങോട്ടേക്കായിരിക്കും, എവേ ഫ്രം ദ നോർമൽ ആയിരിക്കും. എന്നാൽ ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറർ മീഡിയത്തിലേക്കായാലും കുഴപ്പമില്ല, റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് ആയാലും കുഴപ്പമില്ല, നോർമലിന് പാരലൽ ഡിറക്ഷനിൽ വരികയാണ് എന്നുണ്ടെങ്കിൽ റിഫ്രാക്റ്റഡ് റേയുടെ ആംഗിളിന് എന്ത് സംഭവിക്കുന്നില്ല, ചേഞ്ച് വരില്ല. എന്ന് മാത്രമല്ല അത് നോർമലിന് എന്തായിട്ട് മാറാണ് ചെയ്യുക, പാരലൽ ഡിറക്ഷനിൽ പോകും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. ഇതാണ് ബേസിക് ആയിട്ട് റിഫ്രാക്ഷൻ എന്ന് പറയുന്നതിന്റെ ഒരു കോൺസെപ്റ്റ്. ബാക്കി ഭാഗങ്ങൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.